തുടക്കം ഒരു ബെറ്റിന്റെ കഥയിലേക്കാണ്. 24ന്റെ ചെന്നൈ പ്രതിനിധി റഹീസും മാർക്കറ്റിംഗ് ചെന്നൈ റീജിയണൽ ഹെഡ് രവിയുമായി നടത്തിയ ഒരു ബിരിയാണി ബെറ്റിന്റെ കഥ. ബിരിയാണി കഴിക്കാൻ പോയതും ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. എന്താണ് ആ സ്ഥലത്തിന്റെയും ആ ബിരിയാണിയുടെയും പ്രത്യേകത നോക്കാം. ആ ബെറ്റിന്റെയും രുചിയിടത്തിന്റെയും കഥയിലേക്ക് ആദ്യം. അപ്പൊ ഗൈസ്, ഓഫീസിലാണുള്ളത്. ഓഫീസിൽ ഞാനും രവിചേട്ടനും ഉണ്ട്. രവിചേട്ടൻ നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ തലയാണ്. അപ്പൊ പുള്ളി അധികം സംസാരിക്കില്ല. മലയാളമൊക്കെ കേട്ടാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ? കുറച്ച് കുറച്ച് മലയാളം അറിയും. അപ്പോൾ പക്ഷെ എന്നാലും ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ്. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലൻഡ് കളി കണ്ടപ്പോൾ, നമ്മൾ ദയനീയമായി തോറ്റ കളി കണ്ടപ്പോൾ, ഋഷഭ് പന്ത് സെഞ്ചുറി അടിക്കോ ഇല്ലയോ എന്ന് ഞങ്ങളൊരു ബെറ്റ് വെച്ചിരുന്നു. ഞാനൊരു ചെറിയ പന്താരാധകനാണ്. അപ്പോൾ പന്ത് 99 റൺസിലൊരു ഇന്നിങ്സിൽ ഔട്ടായി. പിന്നീട് അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ പറ്റിയതുമില്ല. അപ്പോൾ ഞങ്ങളൊരു ബിരിയാണിയാണ് ബെറ്റ് വെച്ചത്. അതും നല്ല കിടിലം ബിരിയാണി വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തമിഴ്നാട് ബിരിയാണി ഇഷ്ടമാണ്. എന്നാലും നമ്മ മലയാളികളുടെ ബിരിയാണി കഴിപ്പിക്കാനാണല്ലോ നോക്കുക. അപ്പോൾ ഞങ്ങളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോകും. അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ട് അദ്ദേഹം കൂടെ വരുന്നില്ല. എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് നമ്മ മലയാളികളെന്ന് ഇവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല ബിരിയാണി കിട്ടുന്ന കടയിലേക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു സ്പോട്ട് കൂടിയാണ്. ചിക്കൻ ബിരിയാണിയാണ്, ഒപ്പം തന്നെ തലശ്ശേരി കല്യാണ ബിരിയാണിയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ഈ വില്ലിവാക്കത്ത് ഒരു ബസ് സ്റ്റാൻഡിനടുത്താണ് ഈ കടയുള്ളത്. തലശ്ശേരി കല്യാണ ബിരിയാണി കട എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കടയിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തായാലും നമുക്ക് ഈ തലശ്ശേരി കല്യാണ ബിരിയാണി കടയിലെ അനീഷേട്ടനെ ഒന്ന് പരിചയപ്പെടണം. അനീഷേട്ടൻ കുറേ നാളായിട്ട് ഇവിടുത്തേർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്. ചേട്ടാ എന്തൊക്കെയുണ്ട്? സുഖം. എങ്ങനെയാ തലശ്ശേരിയിൽ എവിടാ വീട്, ഒന്ന് പരിചയപ്പെടുത്തോ? തലശ്ശേരിയിൽ കരിയാട് എന്ന് പറഞ്ഞ സ്ഥലം, തലശ്ശേരി പാനൂർ മുനിസിപ്പാലിറ്റി കരിയാട് സ്ഥലം. എത്ര നാളാണ് ഇവിടെ കച്ചവടമൊക്കെ തുടങ്ങിയത്? 3 വർഷമായിട്ട് ബിരിയാണി കട ഉണ്ട്. കൊറോണയ്ക്ക് ശേഷം ബിരിയാണി കട. എന്താ നമ്മുടെ ഈ കടയിൽ ഒറ്റ ഐറ്റമേ കിട്ടത്തോളം എന്നാണല്ലോ പറയുന്നത്. എന്നിട്ടും ആൾ വരുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്? അതായത് റിയലായിട്ട് നാട്ടിലുള്ള അതേ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. റൈസൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതാണ്, അതാണ് അതിൻ്റെ സീക്രട്ട്. കടയുടെ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? രാവിലെ 11 മണിക്ക് തുറക്കും, രാത്രി 11 മണി വരെ ഉണ്ടാവും. എപ്പോൾ വന്നാലും നല്ല ബിരിയാണി കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ചേട്ടൻ കുക്ക് ചെയ്യുന്ന അടുക്കളയിലോട്ടൊന്ന് പോയാലോ? ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരമായി അനീഷേട്ടൻ ബിരിയാണി എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. കാരണം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാനും അങ്ങനെ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല. ഇവിടെ തമിഴ്നാട്ടിലെ ബിരിയാണിയൊക്കെ നല്ലതാണ്, പക്ഷേ നമുക്ക് അവരുടെ മസാല എല്ലാവർക്കും അങ്ങോട്ട് പിടിക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും തലശ്ശേരി കല്യാണ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. അപ്പോൾ നല്ല ബിരിയാണിയുമായിട്ട് ഏറ്റം വരുമെന്ന് പ്രതീക്ഷിച്ച് ഇതിങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. നല്ല ചൂട് ബിരിയാണി, മുട്ടയൊക്കെ ഉണ്ട്, റൈത്ത ഉണ്ട്, ഒപ്പം തന്നെ അച്ചാറുണ്ട്. അങ്ങനെ ചേട്ടൻ നമ്മളെ കൂടെ ഇരുത്തി തിരിച്ചേട്ടേ വിടുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം കുറ്റം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതാണ്. അപ്പോൾ നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറയണം എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ഈ സൈഡിൽ നിന്നൊന്ന് കഴിച്ചു തുടങ്ങാം. ഇതെന്താ ഈ സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്യണം? കുക്കിങ്ങിനോട് ഭയങ്കര ചെറുപ്പത്തിലെ താല്പര്യമാണ്. നല്ല താല്പര്യമാണ് കുക്കിംഗ്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം, പ്രാരാബ്ദങ്ങളും എല്ലാം കൂടെ ഇപ്പോൾ ഒരു ബിരിയാണി മാസ്റ്റർക്ക് ചെയ്യണമെങ്കിൽ ഒരു 40,000-50,000 കൊടുക്കണം. അത് സേവ് ആയിട്ട് നമുക്ക് തന്നെ കിട്ടും. പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാം. എല്ലാവരും
നമ്മൾ കസ്റ്റമർ കൊടുക്കുമ്പോൾ അത് നമ്മളായിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കസ്റ്റമർ നാളെയും വരണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യും. മാസ്റ്ററും ചിലപ്പോൾ എല്ലാവരും അതേമാതിരി കിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി. അതിന് ചേട്ടാ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയ റൈസ്, ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ദം ബിരിയാണിയാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ ഒരു മാസ്റ്റർ പീസ് എന്തായിരിക്കും? ഇതിൻ്റെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ മസാലയൊക്കെ കംപ്ലീറ്റ് നാട്ടൻ തന്നെ, അതാണ് ഇതിൻ്റെ സീക്രട്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ മസാല ഉണ്ട് ഇതിന്, തലശ്ശേരിക്കാർക്കായിട്ട് അറിയാൻ പറ്റുന്ന ഒരു മസാല ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. മസാല സീക്രട്ട് ആണോ? സീക്രട്ട് ആണ്. അതെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നല്ലൊരു ബിരിയാണിയാണ് കഴിച്ചത്. ഒട്ടും കയറ്റി പറയല്ല, നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു, ഉഷാറ് ബിരിയാണിയായിരുന്നു. പിന്നെ ആ പാഴ്സലും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ച് ഇദ്ദേഹത്തിന് അത് കൊണ്ട് കൊടുക്കുക കൂടി ചെയ്യണം. For the biryani and I wish Rishabh Pant he scores 100 in Australia. Yes, appo next bet Australia le pand century. Yes, yes, thank you. അപ്പോൾ ഏതായാലും റഹീസിൻ്റെ വിചാരണം തമ്മിലുള്ള ബെറ്റുകൾ ഇനിയും തുടരുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഇതുപോലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണാമല്ലോ. അപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ മസാലക്കൂട്ട് പറഞ്ഞിടില്ല, അതാണ് അതിൻ്റെ ട്രേഡ് സീക്രട്ടും. അപ്പോൾ എല്ലാവരും പോയി അവിടെ തന്നെ തലശ്ശേരി കല്യാണ ബിരിയാണി ചെന്നൈയിലൊക്കെ പോകുന്ന ഒരു ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ തന്നെ തലശ്ശേരി ബിരിയാണി തലശ്ശേരിയിൽ പോയാൽ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ. അതൊരു പ്രത്യേക തരം രുചിയും ഫ്ലേവറുമാണ്.